കണ്ടോ കെട്ടുവള്ളത്തിന്റെ സ്റ്റൈലില് ഹൗസ് ബോട്ട് ഗുഡ് മോർണിംഗ് ഗൈസ് ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ चुंदी मे सैकि इन इंट्रो या आग्रह इन अपन क्या कुरे आग्रह इंट्रो पर इंट्रो पर अब या नी इंट्रोये पर इन इंट्रो और कुरव तेल इवें कुरे आराधक पर सू परू पर या विचारन अटे कहें कई स्टंट या कई दिवस वीडियो पर आम चंद्र टयर चंद्र ना मदल मेड़ू ഇടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോ അത് ബെൻഡ് ആയി ഇനി ഇപ്പോ തള്ളി കൊണ്ടുപോണം അതായത് ചവിട്ടാണെങ്കിൽ നല്ല സ്ട്രെങ്ത് എടുത്ത് ചവിട്ടി കൊണ്ടുപോണം വരെ ഉണ്ട് നന്നായിട്ട് ബ്രേക്ക് യൂസ് ചെയ്തിട്ടും പറ്റണില്ല അപ്പോൾ അവിടെ ഡെക്കത്തലോൺ വരെ കൊണ്ടുപോണെങ്കിൽ പണി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തൊരു സൈക്കിൾ കടയുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് സൈക്കിൾ ശരിയാക്കി കൊണ്ടുവരാനുള്ള പരിപാടിയാണ് അപ്പോൾ അഴിച്ചെടുത്തിട്ട് റിം കോട്ടൻ തീർത്ത് ശരിയാക്കേണ്ട വരും എന്നാണ് തോന്നണത് ഇനിയിപ്പോൾ ആൾ വേറെ വല്ല അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമോ എങ്ങനെയാണെന്നുള്ളതും അറിയില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ മുത്ത എൻ്റെ അടുത്ത് പറഞ്ഞു കുറേ നാളായി പുറത്തിറങ്ങിയിട്ട് ലോക്ക്ഡൗൺ ഒക്കെ അല്ലായിരുന്നു അപ്പോൾ പുറത്തിറങ്ങിയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സ്കൂട്ടർ എടുക്കാം മുത്ത് സൈക്കിൾ എങ്ങനെയെങ്കിലും ചവിട്ടും അല്ലേ തേങ്ങയുടെ മൂടെ ഒരു തേങ്ങ ലൂസായിട്ടില്ല കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഇവൻ എൻ്റെ ഒപ്പം ഞാൻ മുന്നിൽ സ്കൂട്ടറിൽ മെല്ലെ പോവാം അപ്പോൾ ചവിട്ടി ചവിട്ടി ബാക്കിൽ വരാമെന്നാണ് പറയണത് വണ്ടി റോട്ടിൽ നിറച്ചുകൊണ്ട് അപ്പോൾ തന്നെ എനിക്ക് പേടിയുണ്ട് നോക്കിയിട്ട് മെല്ലെ പോകാനുള്ള പരിപാടിക്ക് നിൽക്കണം ഇതേ പോലെ ആ എനിക്കും പേടിയുണ്ട് പിന്നെ ആർക്കാ പേടിയില്ലാത്ത എല്ലാ ആൾക്കാർക്കും കൊറോണേനെ പേടിയുണ്ട് ഞങ്ങളൊന്നും വാക്സിനേഷൻ എടുത്തിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡോസ് പോലും എടുത്തിട്ടില്ല അതിനുള്ള അപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല മുത്ത് എന്താ കഴിഞ്ഞ ദിവസം അപ്പൊ നീ ഇന്ന് എനിക്ക് ശരിയാക്കി തരില്ലേ അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ നോക്കണത് ഇപ്പൊ മുത്താണ് കേട്ടോ മുത്ത് ഇനി വളർന്ന് വലുതായിട്ട് വേണം അപ്പൊ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കണം ഗുഡ് ബോയ് ആയിട്ട് ഇവൻ ഇരിക്കാനൊന്നും കേട്ടിട്ട് അതാണ് ഞാൻ ഇവന് എന്റെ സൈക്കിൾ ഇവന്റെ സൈക്കിളൊക്കെ ഞാൻ നന്നാക്കി കൊടുക്കണത് നീ അപ്പൊ എന്റെ പ്രതീക്ഷകൾ തെറ്റിക്കടാ അമ്മയുടെ പ്രതീക്ഷകൾ തെറ്റിക്കില്ല എല്ലാവരും പറയണ്ട അപ്പൻ്റെ അമ്മയുടെ ഒന്നും പ്രതീക്ഷകൾ തെറ്റിക്കില്ല അവനൊക്കെ വളർന്നു കഴിയുമ്പോൾ എല്ലാ പ്രതീക്ഷകളും തെറ്റിക്കാന്നുള്ള ചെറിയ പേടിയൊക്കെ എനിക്കുണ്ട് എന്നാലും പേടിക്കേണ്ട ആവശ്യമില്ലല്ലേ ഏയ് മുത്ത് ഗുഡ് ബോയ് ആണ് അല്ലേടാ അപ്പോൾ മുത്ത് ഗുഡ് ബോയ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സൈക്കിള് ഒന്ന് പോയിട്ട് നന്നാക്കാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ ഇനിയിപ്പം നന്നാക്കാൻ കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ ഞാൻ മുത്തിൻ്റെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചിട്ട് നിൽക്കണേ ഏതാന്ന് മനസ്സിലായി മുത്തിന് സ്ഥലം ജയിലിൻ്റെ ഉള്ളിൽ ഊഞ്ഞാലൊക്കെ ഉള്ള പാർക്കില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുകയോ ഇല്ലേ എന്നുള്ളത് അറിയില്ല അങ്ങനെ കയറ്റി വിടുകയാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ മുത്തിനെ കൊണ്ടുവന്ന് കുറച്ച് നേരം ഊഞ്ഞാലെ കാട്ടി അവിടെ ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട് കേട്ടോ ഇടയ്ക്ക് പോയിരിക്കാറുണ്ടല്ലേ അത് തന്നെ ഞങ്ങൾ പോയി അവിടെ ഊഞ്ഞാലെ കാടാറുണ്ട് ഇപ്പോൾ പോയിട്ട് കുറച്ച് നാളായി ഈ ലോക്ക്ഡൌൺ കാരണം ഇപ്പോ പോയിട്ടില്ല ഒരു കൊല്ലായി പോയിട്ട് ശരിക്കും പറഞ്ഞു ഒരു കൊല്ലത്തിൽ കൂടുതലായി മമ്മിക്ക് ഉള്ള സമയത്ത് ഞങ്ങൾ പോയിട്ടുള്ളതാ ഇപ്പൊ എവിടേക്കും പോക്കില്ല കൊറോണ തുടങ്ങിയതിന് ശേഷം ഇപ്പൊ എന്തായാലും അവിടെയൊക്കെ പറ്റുകയാണെങ്കിൽ ഒന്ന് പോകാൻ അവന്തെ അവിടെ പറ്റുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ തുറന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേട്ടില്ല അങ്ങോട്ട് കേട്ടില്ല പിന്നെ സൈക്കിൾ നന്നാക്കണം പിന്നെ എന്താ വേറെ മാമുത്തിന്റെ സ്കൂളിൽ പോകണം എന്ന് വിചാരിച്ചു ഞങ്ങള് ഫീസൊക്കെ അടയ്ക്കാനായിട്ട് അപ്പൊ അങ്ങോട്ട് ചെല്ലണ്ടാന്ന് കഴിഞ്ഞ ദിവസം മിസ് പറഞ്ഞായിരുന്നു ഫീസ് അടയ്ക്കുന്നത് വേറൊരു ആപ്ലിക്കേഷനിലാണ്
പറഞ്ഞായിരുന്നു. ഇതെല്ലാം ആപ്പുകൾ തുടങ്ങിയിട്ടുള്ള കാര്യം. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വക വലിയ ധാരണകളൊന്നും ഇല്ല കേട്ടോ. ഈ വീഡിയോ എടുക്കുക, ഇതൊക്കെ അപ്ലോഡ് ചെയ്യാന്നല്ലാണ്ട് ഇതിനും കൂടുതൽ എന്താ പറയാ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ ഫേസ്ബുക്ക് പേജ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ വല്ല ഫോട്ടോസ് ഇടാനല്ലാണ്ട് ഇതിന്റെ റിപ്ലൈ കൊടുക്കാനും സംഭവത്തിനും ഒന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. മുത്തിന് അത് പഠിച്ചിട്ടൊന്നും ഇല്ല. മുത്ത് വലിയ ഇതിൽ തട്ടി വിടുവാ എനിക്കറിയാം, എനിക്കറിയാന്ന്. പക്ഷെ ഒരു തേങ്ങ അവനും അറിയൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അതെ, അതൊക്കെ പിന്നെ പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. അതൊന്നും ഞാൻ ഇല്ലാന്ന് പറയണില്ല, അത് നീ തന്നെയാന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ നീ എഡിറ്റ് ചെയ്യുന്നുള്ള വിവരം. ആ പിന്നെ വേറൊരു കാര്യം, കുറെ ആൾക്കാരായിട്ട് ചോദിക്കണം മുത്തിന് ഒരു ചാനല് തുടങ്ങി കൊടുക്ക്, ചാനല് തുടങ്ങി കൊടുക്കുന്നത്. അപ്പൊ നമ്മള് 1K അടിച്ചതിന് ശേഷം മുത്തിന് 1 lakh ആ 1 lakh അടിച്ചതിന് ശേഷം മാത്രം മുത്തിന് ചാനൽ തുടങ്ങുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു 10 വർഷം കൊണ്ട് 1K അല്ല 100K ഒക്കെ അടിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് വരെ എത്തിയ നിലയ്ക്ക് ഇനിയിപ്പോൾ മുത്തിനോട് പറഞ്ഞ വാക്ക് പാലിക്കാണ്ടിരിക്കാനും പറ്റില്ല. അപ്പൊ അത് കാരണം ഇവന് എന്തായാലും ഒരു ചാനൽ തുടങ്ങി കൊടുക്കണം. പിന്നെ ഇവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ അല്ലേ, അതിന് അവൻ്റെ സൈക്കിൾ സ്റ്റാൻഡോ അല്ലെങ്കിൽ തല കുത്തി മറിയേ അവൻ്റെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ കാണിച്ചോട്ടെ. ഇപ്പൊ അവൻ്റെ ആഗ്രഹത്തിന്റെ പുറത്ത് ഇൻട്രോയ്ക്കും കൊടുത്തു. എന്നൊരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ ചേട്ടാ, ചേട്ടന്റെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട്. പ്രതീക്ഷേട്ടനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എന്തെങ്കിലും നമ്മളെ അടുത്ത് പറയും, നിതേ പങ്കിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാ ഞാൻ ആ അതിനപ്പുറത്തേക്ക് പറയാൻ സമ്മതിക്കില്ല. നമ്മളെ രണ്ടുപേരും വർത്തമാനം പറയാൻ സമ്മതിക്കില്ലല്ലോ. എനിക്ക് ഏതാണ്ട് ന്യൂസ് സ്റ്റാൻഡില് നമ്മുടെ ആളുടെ പോലെ തോന്നി, മറ്റാളുടെ പോലെ ആ പറയൂ പറയൂ എന്ന് പറയുമ്പത്തേക്കും അത് ആ അപ്പൊ അത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. അവരെന്ത് വെറുതെ പറയണത്, എന്നെ പറ്റി കുറ്റം പറയാൻ കിട്ടിയിട്ട് പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടാ. പ്രതീക്ഷയുടെ ഞങ്ങളെ വർത്തമാനം പറയാൻ അനുവദിക്കുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. നീ ക്യാമറ തിരിക്കണ്ട, നിന്നെ കാണും. പറഞ്ഞോ. പിന്നെ ഞാൻ പറഞ്ഞുതരാം, ചാനല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വീഡിയോ തുടങ്ങുമ്പോഴേക്കും ഫസ്റ്റ് ഇതാണ് പറഞ്ഞത്, അതൊന്നും പറയാൻ പാടില്ല. ഇപ്പോ അതിന് മുന്നേ എന്നെ ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പ്രായമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്നെ കണ്ടമാനം ആൾക്കാർ വിളിക്കുന്നുണ്ട് കേട്ടോ ഈ വാട്സാപ്പ് നമ്പറിൽ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മുത്തിന് ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉള്ള കാരണം ഞാൻ എല്ലാ ആൾക്കാരും വിളിക്കുന്ന ആൾക്കാരോടൊക്കെ പറയാണ് വാട്സാപ്പിലും മെസ്സേജ് അയക്കി വിളിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പുറത്താണെങ്കിൽ വണ്ടിയുടെ ആവശ്യത്തിന് വേണ്ടി നടക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരും മാറി മാറി ഫുള്ളിങ്ങനെ വിളിക്കുമ്പോഴേ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിച്ചോ, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചോ, ഇല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കി ഞാൻ എല്ലാ വിളിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ തന്നെ പറഞ്ഞു, ചേട്ടാ എനിക്ക് എൻ്റെ 60,000 രൂപ മറ്റേ ചീട്ട് കളിച്ചു, ഓൺലൈനിൽ ചീട്ട് കളിച്ചിട്ട് പോയൊരു കുഞ്ഞു ചെക്കനാണ് കേട്ടോ. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, 1,000 രൂപ പോയി, അപ്പോൾ ചേട്ടൻ എന്നെ പൈസ തന്ന് ഹെൽപ്പ് ചെയ്യോ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, നീ ചെറിയ പ്രായമല്ലേ, ഇങ്ങനെ നിനക്ക് എവിടെ നിന്ന് പൈസ കിട്ടിയ എന്നിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ച് വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഓൺലൈനിൽ ഒരുപാട് ഗെയിമുകളും കാര്യങ്ങളുണ്ട്, എനിക്കറിയില്ല ഇതിനെപ്പറ്റി. അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് അത് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട നല്ല ആപ്പാണ്, അതിൽ നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും സംഭവം. ഒരാപ്പും എനിക്ക് തോന്നുന്ന കാര്യമായിട്ട് ഇതൊക്കെ നമുക്ക് നല്ലൊരു ആപ്പ് കിട്ടാനാണ് പരിപാടി. അതായത് നമ്മൾ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ച് ഏതെങ്കിലും ഒരു ഗെയിം കളിച്ചോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് വെറും കട ഔട്ടാണ്. എന്തായാലും ഒരാൾ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഗെയിമും ഉണ്ടാവില്ല, നമ്മൾ നോക്കിയും കണ്ടൊക്കെ കളിക്കണം, ഓടി ചെന്ന് കളിച്ച് ഇതേപോലെ തന്നെ പൈസ പോയെന്നുള്ള അനുഭവം പല പല ആൾക്കാർ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് ഈ ഒരുപാട് ചാനലുകാർ പരിചയപ്പെടുത്തേണ്ട ആ ഗെയിം നിങ്ങൾ കളിക്കൂ, പൈസ നേടൂ, അത് ഇതെന്ന് പറയാം. മുത്ത് കളിക്കാൻ വല്ല താല്പര്യമുണ്ടോ ഏതെങ്കിലും കളി? ഹായ് ഹായ് ഫ്രീ ഫയർ, അത് കുഴപ്പമില്ല, കാശ് പോണ കളിയല്ലോ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ആ ഓൺലൈൻ ഗെയിം എന്നുള്ളത് കളിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കണമില്ല അല്ലേ. അപ്പോൾ കാല് താഴേക്ക് മോനെ. അപ്പോൾ നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് പോയാൽ മതിയോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കണം. ചായ വേണ്ട അല്ലേ, ചായ വന്നിട്ട് കുടിക്കുക. അപ്പം ഇത് അപ്പോഴേക്കും വരുമ്പോഴേക്കും ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ എന്തൊക്കെയാണ് ഇത് ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞേക്കണേ. ഫ്രഞ്ച് ഫ്രൈസ് പിന്നെന്താ, പിന്നൊന്നുമില്ല, ചായക്ക് ഫ്രഞ്ച് ഫ്രൈസ് മാത്രമേ ഉള്ളൂ. ആ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുത്ത നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയിട്ട് സോസ് എങ്ങനെ ഉണ്ടാക്കണേ? സോസ് മേടിച്ചിട്ട് പോരെ. ആ സോസ് മേടിക്കാം നമുക്ക്. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ സൈക്കിൾ നോക്കാൻ വേണ്ടിട്ട് പോവാണ്. മുത്ത് സൈക്കിൾ വിട്ടിട്ടാണ് റോട്ടിൽ കൂടെ പോണത്. എനിക്ക് പേടിയുണ്ട്, എന്നാലും ഞാൻ നോക്കിയും കണ്ടും കൊണ്ട് നടക്കാൻ വേണ്ടിട്ടാണ്. ബിറ്റ്വീൻ ഫസ്റ്റ് ടൈം അല്ലേ, ആ റോട്ടിൽ ഇറക്കിയിട്ടില്ലല്ലോ. ആ അതാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും സൈക്കിൾ നിന്നാക്കാൻ പോട്ടെ കേട്ടോ. എന്നിട്ട് പോയിട്ട് അവിടെ എന്തൊക്കെയാന്നുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെയല്ലടാ, ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിന്റെ റിമ്മ് മാത്രല്ലേ പോയിട്ടുള്ളൂ. ഈ സൈക്കിളിന്റെ
റിമ്മ് മാത്രം കംപ്ലൈന്റ് ആയിട്ടുള്ളൂ, അയ്യോ കംപ്ലൈന്റ് ആയിട്ടുള്ളൂ. അപ്പൊ അത് കാരണം നമ്മൾ ഈ റിമ്മ് മാത്രം അഴിച്ചെടുത്തിട്ട് സ്കൂട്ടറിൽ വെക്കണുള്ളൂ. മറ്റേ സൈക്കിൾ നീ ചവിട്ടി വരില്ലേ, ഈ സൈക്കിളിന്റെ റിമ്മ് ആകെ ഒടിഞ്ഞു പോയി. ഇത് ഇങ്ങനത്തെ ഒരു റിമ്മ് ലോകത്ത് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇതുകൂടി ഇരിക്കട്ടെ, അഞ്ച് കമ്പി അതിന്റെ പൊട്ടി. അപ്പൊ നമുക്കത് ശരിയാക്കാം. ബാ സൈക്കിൾ എടുത്തോ, നീ സേഫ്റ്റി ട്ടോ, സേഫ്റ്റി ഫസ്റ്റ്. ആ ശരി ആയിക്കോട്ടെ കേട്ടാ, പോവാട്ടാ പോവാട്ടാ, ശരി കേട്ടാ, ഓക്കെ കേട്ടാ. മൊത്തം അങ്ങനെ ആദ്യമായിട്ട് റോട്ടിക്കൂടെ സൈക്കിൾ കിട്ടി പോവാട്ടാ. കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് നോക്കി, ഞാൻ ബാക്കിലുണ്ട് നോക്കി നോക്കി നോക്കിയാ പോണത്. ഡാ ഫ്രണ്ട് നോക്ക്, ഇങ്ങോട്ട് കിടക്ക്, ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്ക്, മെല്ലെ 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 ശ്രദ്ധിച്ച്. ഇവിടെ തറ കേട്ടോ സൈക്കിൾ, ഇവിടെ തറ ജയിലിന്റെ നേരെ തൊട്ട് മുന്നില്. ഇതേ അവിടെ കൊണ്ട് നിർത്തും. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈക്കിളിന്റെ റിമ്മ് നന്നായിട്ട് കോട്ടം വന്നു എന്നാ പറയണത്. അപ്പൊ എന്താ ഇത് അഴിച്ചെടുത്തിട്ട് വേണം ശരിയാക്കാനായിട്ട്. കേട്ടില്ലേ മുത്തേ, നീ ചേട്ടാ ഇപ്പൊ അത് ഉണ്ടാക്കിയ ആള്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞ കുറച്ച് നേരം സമയം എടുക്കും ശരിയാക്കാനായിട്ട്. ഇപ്പൊ വേറൊരു വണ്ടി പഞ്ചർ ഇട്ടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങള് ജയിലിന്റെ ഇടമല പോവാട്ടോ. ഇതാണ് നമ്മുടെ സൈക്കിൾ നന്നാക്കുന്ന സ്ഥലം. ഇവിടുന്ന് ഈ കാണുന്ന സ്ഥലമാണ് കേട്ടോ ജയിലിന്റെ പാർക്ക് എന്ന് പറയുന്നത്. അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്, അതാണ് ജയിലിന്റെ പാർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കേ അങ്ങോട്ട് നടക്കാം. ഓക്കെ, അയ്യോ ഇനി അങ്ങോട്ട് ക്രോസ് ചെയ്യണം. ഇത് എന്താ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിന്റെ ഫ്രണ്ട് ഗേറ്റ് തുറന്നിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ സൈഡില് ജയിലിന്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ഇവിടെ കയറിയിട്ട് വേണം അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും അങ്ങോട്ട് പോവാം. ഇവിടെ മറ്റേ ഇന്നാണ് ഞാൻ കാണിച്ചതുണ്ടായിരുന്നു ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്യുന്ന സ്ഥലം കേട്ടോ ജയിലിന്റെ നേരെ മുന്നില്. അപ്പൊ എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോവാം. ഞങ്ങൾ ജയിലിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടാ, ജയിലിൻ്റെ ഉള്ളിലേക്ക് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നത്. ഇത് പുറത്ത് റോട്ടിൽ നിന്നുള്ള എൻട്രൻസ് ആണ്. ഫ്രണ്ട് എൻട്രൻസ് തുറന്നിട്ടില്ല, സൈഡിലത്തെ മാത്രമേ തുറന്നിട്ടുള്ളൂ. ഇവിടെ കണ്ടു ഇതിൻ്റെ ഉള്ളിൽ തന്നെ ജയിൽ പുള്ളികളെ മുടി വെട്ടുന്ന സ്ഥലം കേട്ടോ. ജയിൽ പുള്ളികളുടെ അല്ല, പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് മുടി വെട്ടി കൊടുക്കും ഇവിടുത്തെ ജയിൽ പുള്ളികൾ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. 1 മണി തൊട്ട് 2 മണി വരെ ലഞ്ച് ബ്രേക്ക്. ഇപ്പം ലഞ്ച് ബ്രേക്ക് ആണോ അല്ലല്ലോ. ആ അതെ, ഇവിടെ ആൾക്കാർ ഏത് സൈസ് വേണമെങ്കിലും കട്ടിങ്ങും പൈസ ഒക്കെ കുറവാണ് കേട്ടോ. ഇവിടെ ജയിലിൻ്റെ ഉള്ളിലത്തെ ശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെട്ടി കൊടുക്കുന്നത്. പിന്നെ അതേപോലെ ഇത് ജയിലിൻ്റെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു പമ്പ് ഉണ്ട് കേട്ടോ. അവിടെ പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അതൊക്കെ ജയിലിലെ സ്ഥിരം തടവുകാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ജയിലിലെ ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ ഈ ഫുഡ് ഫാക്ടറി ഉണ്ടല്ലോ. ഒരു മിനിറ്റ് രാമത്തെ, ഇവിടെ ഫുഡ് ഫാക്ടറി ഉണ്ടല്ലോ, സാധനങ്ങളൊക്കെ കിട്ടണേ. അവിടെയും സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണതൊക്കെ എന്താ പറയുക ഇവിടുത്തെ ജയിലിൽ ഉള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ജയിൽ പുള്ളികൾ കുറേ വർക്ക് ചെയ്യണം കാര്യങ്ങളും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ പാർക്ക് എന്ന് പറയുന്ന സംവിധാനം. നല്ല ക്ലീൻ, നീറ്റ് ആൻഡ് ക്ലീനിലാണ് നിൽക്കണേ. നോക്കിയാൽ ഇവിടെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലൈൻ പിന്നെന്താ ഡിയർ മാൻ അല്ലേ, മാന് അത് തന്നെ പിടിച്ചു നിൽക്കണ കൊന്നിട്ടുള്ള സംഭവം ഒക്കെ ഉണ്ട്. ഇതിന് മരത്തിൻ്റെ ചുവട്ടിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ മുത്ത് പറഞ്ഞേ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാ ഇതിനകത്ത് മോയലിനെ ഒക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. പിന്നെ കോഴിനെ മോയലിനെ ഒക്കെ വളർത്തുന്നുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇതാ ഇവിടെ മോയൽ എവിടെ, ആ ഇവിടെ മോയലേ ഇല്ല. ഇവിടെ ടർക്കിയാണ്, ഇത് ടർക്കി കോഴിയാണ്. മോയൽ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ സ്റ്റോറേജ് സ്പേസ് ആയിരുന്നു തോന്നുന്നുണ്ട്. രണ്ട് ടർക്കി കോഴി ഇവിടെ ഊഞ്ഞാലാടാനുള്ള സ്ഥലവും അതേപോലെ കുറെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നിറച്ചും മരമൊക്കെ ആയതുകൊണ്ടേ നല്ല സുഖത്തിൽ വന്നിട്ട് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇത് അധികം ആൾക്കാർക്ക് അറിയില്ല കേട്ടോ ഈ പാർക്ക്. പിന്നെ ഈ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഗതിക്ക് എന്താ പറയുക അധികം ആൾക്കാരൊന്നും ജയിലിൻ്റെ ആയതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് അധികം കയറില്ല. പക്ഷെ നല്ല രസമുണ്ട്, നിറച്ചും മരങ്ങളായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഊഞ്ഞാലുകളൊക്കെയാണ് മരത്തിന്റെ കൊമ്പിൽ തന്നെ കിട്ടിയിട്ടുള്ളതൊക്കെ. ഇതൊക്കെയാണ് ജയിലിന്റെ വളപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. കൊമ്പ് നോക്കിയിട്ട് അടികളോട്ടെ മുത്ത, ചക്ക എങ്ങനെ വലുതുണ്ടെങ്കിൽ തലയിലേക്ക് വീഴും, പഴുത്ത് വീഴാറായിട്ടുള്ളതുണ്ടെങ്കിൽ. ആ 1 മിനിറ്റ്,
അപ്പൊ ഇത് കുറച്ച് ഏരിയ ഉള്ളു, പക്ഷെ നല്ല രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കൃഷിപ്പറമ്പ് വയ്ക്കാൻ നിറച്ചും വാഴയൊക്കെ നിൽക്കുന്ന ജയിലിന്റെ അതേ ഉള്ളില് ജയിൽ കണ്ടു, ജയിലൊക്കെ അകലൊന്നും കാണാനേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അവരെ കൃഷിയൊക്കെ ചെയ്യണ നിറച്ചും ചക്ക മാങ്ങ എന്ന് വേണ്ട വാഴ എല്ലാം ഉണ്ട്. ജയിലിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ കണ്ടമാനം ഏരിയ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് ആടി മഴ പെയ്യാതിന് മുന്നേ എപ്പോഴാ സൈക്കിളുകാരും ചെല്ലാൻ പറഞ്ഞു മുത്തേ. അയ്യോ, അപ്പൊ ഇനി കുറെ ടൈം ഞങ്ങളുടെ ഇവിടെ പോവും. എന്തായാലും കുറച്ചു നേരം ഇവിടെ ആട്ടെ. ഇവിടെ ഐസ്ക്രീമിന്റെയും കാപ്പി ചായയുടെ ഒക്കെ കടി ഉണ്ട് കേട്ടോ, ചെല്ലുമ്പോ ഞാൻ കാണിച്ചു തരാമേ. പിന്നെ നമ്മളിപ്പോ അവിടെ നിന്ന് ഭക്ഷണം മേടിക്കുകയാണെങ്കിൽ, പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ച് ജയിലിന്റെ ആ കൗണ്ടറിൽ നിന്ന് ഭക്ഷണം മേടിക്കുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും തറയൊക്കെ കെട്ടിയിട്ടുണ്ട്, പൈപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വന്ന് സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ആ ഓക്കെ, മുറുക്കി പിടിക്കേ. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാനുള്ള ചെയറൊക്കെ നോക്കി, മരത്തിന്റെ ആകൃതിയിലാണ് കേട്ടോ, മുളയുടെ കാല് അതേപോലെ മരം വെട്ടി വെച്ച ഒരു സ്റ്റൈലിലൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നല്ലൊരു സ്റ്റൈലായിട്ട്, അതായത് പ്രകൃതിയോടെ ഇണങ്ങി ചേരുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ എല്ലാ കൺസ്ട്രക്ഷനും. അതേപോലെ കല്ല് പതിപ്പിച്ചിട്ടുള്ള പോലെയാണ്, കട്ടയുടെ ഒരു സ്റ്റൈലാണെങ്കിലും ഫുൾ കല്ല് പോലെ. അപ്പോൾ ഒരു നാച്ചുറാലിറ്റി ഉണ്ടെന്ന് പറയില്ലേ. ഈ ഇതൊക്കെ നോക്കി എല്ലാം അതേപോലത്തെ സംഭവം തന്നെയാണ് കേട്ടോ, മരത്തിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളുമാണ്. പിന്നെ പ്രാവും കൂടെ ഉണ്ട് നിങ്ങളവിടെ, പ്രാവിൻ്റെ കൂടൊക്കെ ഉണ്ട്. പക്ഷെ പ്രാവിനൊന്നും കാണാനില്ല, അതിന് അപ്പുറത്തു നിന്ന് നോക്കിയൊക്കെ ഉഴുന്നിറങ്ങാനുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള സ്ലൈഡർ സംഭവങ്ങളൊക്കെ ഉണ്ട്. മുത്ത അവിടെ ഇരിക്കുന്നുണ്ട്. ഹായ്, ലവ് ബേർഡ്സ് രണ്ടെണ്ണുള്ളൂ. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. മെയിൻ എൻട്രൻസ് തുറന്നിട്ടില്ല കേട്ടപ്പോളും ഉണ്ടോ. ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേ ഇവിടെയൊക്കെ നോക്കി, ഇത് മരം കിടക്കണമെന്നല്ലേ വിചാരിക്കുള്ളൂ. ശരിക്കും ഇരിക്കാനുള്ള ഒരു ബെഞ്ചാണ് കേട്ടോ, അടിപൊളിയുണ്ട്. എന്തായാലും സെറ്റപ്പ് ബാമുത്തെ. സാധനത്തിൽ ചെരുപ്പിട്ടിട്ട് ആ മതി മതി, ഇറങ്ങി പോരെ. അത് കുട്ടികൾക്ക് ഉള്ളതാടാ, അപ്പൊ ഇരുന്ന് ഒടിഞ്ഞു പോവും. അതിന് അപ്പടി മണ്ണാ, എഴുന്നേറ്റ് വാ. എന്താ ഇതെന്താ മുത്ത? പിന്നെ ഓരോരോ ഹട്ട് പോലെ ഉണ്ട് കേട്ടോ, എല്ലാം മാവിന്റെ ഇതിലേ. നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കണ്ടോ, അവിടുത്തെ ഇതൊക്കെ പോയിട്ടാണ്. അതേപോലെ ഇവിടെ ഉണ്ട്, അങ്ങനെ അതിന്റെ ചുവട്ടിലിരുന്ന് നമുക്ക് മേഞ്ഞുണ്ട്. ആ സാധനത്തിന്റെ അടിയിലൊക്കെ പോയിരുന്നിട്ട് കേട്ടോ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്. ഇത് കണ്ടോ കെട്ടുവള്ളത്തിന്റെ സ്റ്റൈലില് ഹൗസ് ബോട്ട്. ഹൗസ് ബോട്ടിലൂടെ എന്താ പറയുക, ചായ കാപ്പി ടീ ഒക്കെ ഇട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒക്കെ കോവിഡായാലും നിർത്തി വെച്ചേക്കും, എന്തായാലും തുടങ്ങും. ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ള ഓപ്പൺ ആവും നമുക്ക്. അപ്പോൾ എന്തായാലും ഈ വഴിക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ വന്ന് എന്താ പറയുക, കുറച്ച് നേരമൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്. പാർക്ക് പിള്ളേരെയും കൂടെ ഒക്കെ വരികയാണെങ്കിൽ എൻജോയ് ചെയ്ത് അടിപൊളിയാക്കുക കേട്ടോ. വാ ഇവിടെ ഏ, നമ്മുടെ സൈക്കിളിൻ്റെ ടയറൊക്കെ ഊരിയെടുത്ത് ആ ചേട്ടൻ ദേ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. നന്നായിട്ട് പെയിൻറ് ഉണ്ടായിരുന്നു ചേട്ടാ. ആ അലുമിനിയം ആയിരുന്നു, പെട്ടെന്ന് ശരിക്കും ഇരുമ്പിന്റെ മറ്റേ നമ്മുടെ സ്റ്റീലിന്റെ റിമിന് നല്ലതല്ലേ ഒരു കണക്കിന് പറഞ്ഞാൽ. ആ ഇത് പെട്ടെന്ന് നാശാവൂല, സ്റ്റണ്ടൊക്കെ ചെയ്താ. ഓ സംഭവം എന്തായാലും കോട്ടൊക്കെ തീർത്ത് അടിപൊളിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ. പിന്നെ അതെ കറക്റ്റ് ആയിട്ടാവൂലേ,
ഇനി എന്തായാലും മറ്റേ എന്താ പറയാ ബ്രേക്ക് പിടിക്കുമ്പോ ബ്രേക്ക് പിടിക്കാണ്ട് തന്നെ അറിയില്ലല്ലോ. പിന്നെ നമ്മുടെ മറ്റേ റിമൂവ് ശരിയാക്കണം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് സൈക്കിളിൽ, എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാൻ നമുക്ക് ഇവിടുന്ന് നോക്കട്ടെ. കുറെ സാധനങ്ങളുണ്ട്. എന്തേടാ അത് വീട്ടിൽ വരെ മേടിച്ച് വെക്കേണ്ടി വരുമോ? എന്തായാലും ചേട്ടനെ ശരിയാക്കട്ടെ കേട്ടോ. നമ്മുടെ സൈക്കിൾ ഒറ്റ ടയറായി. ലാസ്റ്റ് എന്തായാലും ഒരു വിധം ശരിയായി എന്നാണ് ഇപ്പൊ ആള് പറയണത്. മുത്തിനോട് എന്തെന്നാ വാണിയും കൊടുത്തിട്ടില്ല ചേട്ടൻ? ഇനി ഇടിക്കാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ആ അലുമിനിയത്തിന്റെ റിം ആയതുകൊണ്ട് ഈ വഴിക്ക് കൊണ്ടുവരണ്ടെന്ന് പറയണ കേടായി കഴിഞ്ഞാൽ വേറെ മേടിക്കാല്ലേ ചേട്ടാ? ഈ സാധനം പെട്ടെന്ന് മറ്റത് പോലെ പെട്ടെന്ന് നിർത്താൻ പറ്റില്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമല്ലേ. ആ കൊറേ നേരായിട്ടാ ചേട്ടാ ഇത് മേടിക്കണ, മനസ്സിലായി. ഇനി ഇവനെ സൈക്കിളേ മര്യാദക്ക് ഓടിക്കാൻ മാത്രം, സ്റ്റണ്ട് ചെയ്യാനായിട്ട് കൊടുക്കണ പരിപാടിയില്ല. ഇനി മുത്തേ നോക്കിയേ, ഈ സൈക്കിളുമ്മ സ്റ്റണ്ടും വേണ്ട ഒന്നും വേണ്ട. മറ്റേ മരിക്കാറായ സൈക്കിളില്ലേ, അതുമ്മ എന്താ വെച്ചാ ചെയ്തോ അതിന്റെ റിമ്മ് മാറ്റണ്ടേ? ആ സംഭവം കൂടി ഇനി ശരിയാക്കാണ്ട്. എന്തായാലും ചേട്ടൻ എയർ അടിച്ച് തറ്റേ നമ്മുടെ സൈക്കിളൊക്കെ ഫിറ്റ് ചെയ്തേ നേരെ വീട്ടിലേക്ക്. ചായ കുടിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ ഏതാണ്ട് പഴയത് പോലെ ആയിണ്ടോ? ഓക്കെ അത് മതി. അടിപൊളി. എന്റെ ഒപ്പേ അങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി, എന്റെ ബാക്കിൽ വന്നാൽ മതി കേട്ടോ. ആ പോട്ടെ, അവിടെ ചെന്ന് നിർത്തിക്കോ. അവിടുന്ന് വണ്ടികളുണ്ട്, അതൊക്കെ പോട്ടെ. ആ വെസ്റ്റായി. ഈ തയ്യാർ വരെ എന്തൊരു തയ്യാറും കൂടി ചെയ്യായിരുന്നു. മുത്ത് പറയും, മുത്തിന് ഉണ്ടാക്കണം. അമ്മ ഞാൻ ഉണ്ടാക്കട്ടെ, ഞാൻ ഉണ്ടാക്കട്ടെ. അപ്പൊ ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ തിളപ്പിച്ച് ചൂടാക്കി ഒന്ന് വാട്ടി എടുത്തിണ്ട്. ഇനി അതിന് വറക്കണ എണ്ണയിൽ ഇട്ടിട്ട് ഫ്രഞ്ച് ഫ്രൈസ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലേവർ പെപ്പറും പിന്നെ സോൾട്ടും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എത്രടാ എടുത്തിട്, വിളിച്ചെണ്ണയിലേക്ക് എടുത്തിടന്നോ? വേണ്ടാട്ടെ, അതൊക്കെ എടുത്തിട്ട്. അത് പൊട്ടിത്തെറിക്കോ? ഇല്ല, അപ്പൊ അതൊക്കെ ഇട്, കൈ കൊള്ളാണ്ട്. ആ പതുക്കെ പതുക്കെ, ആ അങ്ങനെ ഇട്ടോ 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 ഇട്ടോ. ഇത് ഞാൻ പേടിയും കൂടാണ്ട് ചെയ്തു. അപ്പനും ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിട്ട് അപ്പൻ ചെറുതായിട്ട് നടപടാം, അല്ലെങ്കിൽ ഫുൾ ക്രെഡിറ്റ് അമ്മ കൊണ്ട് പോവും. ഇത് മുഴുവൻ ഇടണ്ടല്ലോ. ഇത് നാല് മണിക്ക് നമുക്ക് ഏറ്റവും നല്ലത് പലഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. ഫിംഗർ ഫ്രൈസ് ആണടാ, ഫിംഗർ ചിപ്സ്. അങ്ങനെ പറയൂ ഇതിന്. ഇല്ല അത് നീ വിളിക്കണമെന്നല്ല, എനിക്ക് മാറ്റി വിളിച്ചുകൂടെ എന്റെ ആഗ്രഹത്തിന്. ഒക്കെ റെഡി ആവട്ടെ. ഇത് എന്തായാലും അടിപൊളി സാധനം, പ്രത്യേകിച്ച് ഒന്നും പറയാല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനം ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്ത് കുറിയാക്കിക്കോളോ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മുടെ പഴയ വീഡിയോകളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫേസ്ബുക്കിന്റെ പേജിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതേപോലെ അതിന്റെ ലിങ്ക് താഴെ ഇടാം കേട്ടോ, രണ്ടിന്റെ. അപ്പൊ നിങ്ങൾ ഇഷ്ടമുള്ളവര് കേറി നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാണോ അതിന് പറയാ, ലൈക്ക് ചെയ്യാം, ഫോളോ ചെയ്യാം. താങ്ക് യു.